ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്നത്തെ ധ്യാനത്തിനായി 14 സങ്കീർത്തനം നോക്കാം. ഇത് ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ്. 53 സങ്കീർത്തനവുമായി സാമ്യതയുള്ളതാണ്. ഈ സങ്കീർത്തനത്തിൻ്റെ സംഗ്രഹം 1, 2 മൂഢൻ്റെ വാക്കുകളും പ്രവൃത്തിയും, 3, 4 അവരുടെ ദുഷിപ്പ്, 5 അവരുടെ ഭയം, 6 നീതിമാൻ്റെ ശരണം, 7 സിയോനിൽ നിന്ന് രക്ഷയ്ക്കായുള്ള പ്രാർത്ഥന. ദൈവം ഇല്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. അവർ വഷളന്മാരായി മ്ലേച്ഛത പ്രവർത്തിക്കുന്നു. നന്മ ചെയ്യുന്നവൻ ആരുമില്ല. മൂഢന്മാരെക്കുറിച്ച് വേദപുസ്തകത്തിൽ പല ഭാഗങ്ങളിലും പറയുന്നുണ്ട്. ദൈവമില്ല എന്ന് പറയുന്നവർ 14 അല്ലെങ്കിൽ മൂഢന്മാർ എന്ന പ്രയോഗം 14 സ്ഥലങ്ങളിലായിട്ട് ദൈവവചനത്തിൽ പറയുന്നുണ്ട്. പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും നമുക്കത് കാണാവുന്നതാണ്. എന്നാൽ ദൈവം ഇല്ല എന്ന് പറയുന്ന മൂഢന്മാർ പിശാചിനേക്കാൾ കഷ്ടമാണ്, അധമന്മാരാണ്. പിശാചുകൾ ദൈവത്തെ വിശ്വസിക്കുകയും വെറുക്കുകയും ചെയ്യുന്നു. യാക്കോബ് 2:19 അവർ ഉറക്കം നിലവിളിക്കുന്നു. മർക്കോസ് 5:6 പിശാചുകൾ 4 കാര്യം വിശ്വസിക്കുന്നു: ദൈവമുണ്ടെന്നും, ക്രിസ്തു ഉണ്ടെന്നും, ദണ്ഡന ദിവസം ഉണ്ടെന്നും, അവർ ദണ്ഡിക്കപ്പെടുമെന്നും അവർ വിശ്വസിക്കുന്നു. ദൈവമില്ല എന്ന് പറയുന്നതിനേക്കാൾ കൂടിയ ഭോഷനില്ല. ആകാശവും ആകാശവിധാനവും കണ്ടിട്ട് അതിൻ്റെ പുറകിൽ ഒരു സൃഷ്ടാവുണ്ടെന്ന് വിശ്വസിക്കാത്തവർ എന്തൊരു മൂഢന്മാരാണ്. ചിന്തിക്കുക, സ്വർഗത്തിൽ നിന്ന് നോക്കുന്ന ദൈവം, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ താൻ തന്നെ പരീക്ഷിച്ച് നോക്കിയ ശേഷമേ ശിക്ഷ കൽപ്പിക്കുകയുള്ളൂ. സൊദോം ഗൊമോറയുടെ ചരിത്രം അതല്ലേ നമ്മെ പഠിപ്പിക്കുന്നത്? യഹോവയായ ദൈവം സൊദോം ഗൊമോറയുടെ പാപം സ്വർഗത്തിൽ കേട്ടു, എന്നാൽ ഇറങ്ങി വന്ന് ശിക്ഷ കൊടുത്തതായി നാം 18 കാണുന്നു. ദൈവത്തെ അറിയുകയും അന്വേഷിക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ബുദ്ധി എന്ന് നാം മനസ്സിലാക്കാം. എല്ലാവരും എഴുതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒറ്റൻ പോലുമില്ല. നന്മ ചെയ്യാത്തവൻ കൊള്ളരുതാത്തവൻ തന്നെ. അവൻ തീർച്ചയായും വഴിതെറ്റും. ദൈവവിരോധവും ജീവിതത്തിലെ ദുഷിപ്പും ഏത് നീതികേടും പീഡയും ചെയ്യുവാൻ അവരെ പ്രേരിപ്പിക്കുകയാണ്. ദൈവമക്കളെ തിന്നുകളയുന്നു, ദൈവമക്കളെ ഞെരുക്കുന്നു. ചെന്നായി ആട്ടിൻകുട്ടിയെ എന്ന പോലെ, കഴുകൻ ഇരയെ എന്ന പോലെ പാപികൾ ദൈവമക്കളെ ഉപദ്രവിക്കുന്നു, കുറ്റപ്പെടുത്തുന്നു, പരിഹസിക്കുന്നു. അപ്പം തിന്നുന്നതുപോലെ എൻ്റെ ജനത്തെ തിന്നുകളയുന്നു. ദൈവജനത്തെ ഉപദ്രവിക്കുന്നത് അവർക്കൊരു രസമാണ്. രാജ്യത്തിൻ്റെ പകുതി കിട്ടുന്നതിനേക്കാൾ ഹേരോദയ്ക്ക് ഒരു വിഷത്തിൻ്റെ രക്തം രുചികരമായിരുന്നു. രാജ്യത്തെ ചിതറിക്കിടക്കുന്ന യഹൂദന്മാരെ നശിപ്പിക്കേണ്ടതിന് നഹാമാൻ രാജാവിന് വലിയ തുക പാരിതോഷികമായി നൽകുവാൻ തയ്യാറായി. ഇത് ദുഷ്ടലോകമാണ്. ഇത് ദൈവജനത്തെ പകയ്ക്കുന്നു. ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് മുമ്പേ എന്നെ പകച്ചിരിക്കുന്നു എന്ന് യോഹന്നാൻ 15:18 വായിക്കുന്നു. അവർ അവിടെ അത്യന്തം ഭയപ്പെട്ടു. ദൈവമില്ല എന്ന ചിന്തയിൽ അവർക്ക് സമാധാനമായിരിക്കാൻ കഴിഞ്ഞില്ല. ദൈവമില്ല ആയതിനാൽ അവർക്ക് ഭയപ്പെടാൻ ഒന്നുമില്ല എന്ന് അവർ ചിന്തിച്ചു. എന്നാൽ അതവർക്ക് അസാധ്യമായി തീർന്നു. ഇല്ല എന്നവർ ചിന്തിച്ച ദൈവം ഉണ്ടെന്നും അവൻ നീതിമാന്മാരുടെ കൂടെ ആണെന്നും അറിയുമ്പോൾ അവർ ഭ്രമിച്ചു പോകും. എസ്ആറിൻ്റെ മുമ്പിൽ ഹാമാൻ ഭ്രമിച്ചു പോയതുപോലെ. കാരണം യഹോവ നീതിമാന്മാരുടെ തലമുറയിലുണ്ട്. ദൈവജനത്തെ ഉപദ്രവിക്കുന്നവർ ഇത് ഓർത്തു കൊള്ളട്ടെ. അവർ ഉപദ്രവിക്കുന്ന കർത്താവിനെയാണ്. അപ്പോസ്തല പ്രവൃത്തി 9:4 ദൈവം അനുകൂലമെങ്കിൽ അവർക്ക് പ്രതികൂലമാരും. ദരിദ്രൻ്റെ ആലോചനയ്ക്ക് ഭംഗം വരുത്തുന്നു. എളിയ വിശ്വാസി ക്രിസ്തുവിൽ ആശ്രയിച്ച് ചെയ്യുന്ന കാര്യങ്ങളെ ദുഷ്ടന്മാർ ഹാസ്യമായി കാണുകയും അവരെ പീഡിപ്പിക്കുകയും ചെയ്യുന്നു. എങ്കിലും ദൈവമാണ് അവരുടെ സങ്കേതം. ദൈവം നമ്മുടെ സങ്കേതവും ബലവും ആകുന്നു. കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അവൻ്റെ അടുക്കിലേക്ക് ചെല്ലാം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എൻ്റെ അടുക്കൽ വരുവീൻ എന്ന് കർത്താവിൻ്റെ ആഹ്വാനം ഓർക്കാം. സിയോനിൽ നിന്ന് ഇസ്രായേലിൻ്റെ രക്ഷയുണ്ടായെങ്കിൽ
യഹോവ തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. സിയോണിൽ നിന്ന് ഇസ്രായേലിൻ്റെ രക്ഷ വന്നെങ്കിൽ മാത്രമേ യാക്കോബ് സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുള്ളൂ. മൂന്ന് കാര്യങ്ങൾ ഇവിടെ ദൈവജനത്തിൻ്റെ അവസ്ഥ നോക്കുകയാണ്. അടിമത്തം, എൻ്റെ പരിഹാരം, രക്ഷകൻ്റെ വരവ്, അനന്തരഫലം, സന്തോഷം, ആനന്ദവും, മൂഢന്മാരുടെ അവസ്ഥയും നീതിമാന്മാരുടെ അനുഭവവും നാം മനസ്സിലാക്കി. മൂഢന്മാർ ഒരു കാര്യം മനസ്സിലാക്കി, നീതിമാന്മാരുടെ ആർക്ക് ദൈവ സാന്നിധ്യം ഉണ്ടെന്നും അവൻ്റെ സംരക്ഷണം അവരുടെ ദൈവമുണ്ടെന്നും യഹോവ അവരുടെ സങ്കേതമാണെന്നും അവനറിഞ്ഞു. നീതിമാന്മാരായ നമുക്കും പ്രത്യാശയോടെ കർത്താവ് വരുമെന്ന് നമ്മെ ചേർത്ത് കൊള്ളുവാൻ നിത്യയോളം അവനോടുകൂടെ വാസം ചെയ്യും എന്ന് നാം അറിഞ്ഞ് കർത്താവ് വരുമെന്നറിഞ്ഞ് സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ സാക്ഷ്യമുള്ളവരായി ജീവിക്കാം. ദൈവനാമം മഹത്വപ്പെടുമാ.